എക്സ്ക്യൂസ് മീ. യെസ്. ആളെത്തിയോ? ജോലിയിൽ മാത്രമേ കൃത്യനിഷ്ഠയും സത്യസന്ധതയൊക്കെ ഉള്ളൂ, ജീവിതത്തിൽ അതില്ല അല്ലേ? താനോട് പിണക്കത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ റിസോർട്ട് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ആ ചെറിയ പിണക്കമുണ്ടെന്ന് കൂട്ടിക്കോ. ഉമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതെയായി, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അല്ല സാബിർ, ഡി ജി പി സീനിയർ ഓഫീസേഴ്സിന്റെ മീറ്റിംഗ് പെട്ടെന്ന് വിളിച്ചത് എന്തിനാണെന്ന് വല്ല സൂചനയുണ്ടോ? കേരളത്തെ അപകടപ്പെടുത്താൻ വിദേശത്ത് ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതാണ് വിഷയം. ജോലി നമുക്കാണ് കൂടുക. കാരണം അക്രമികളുടെ ലക്ഷ്യം നമ്മുടെ തലസ്ഥാന നഗരമാണെന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ അവരിപ്പോ തന്നെ തോറ്റു കഴിഞ്ഞു സാബിർ. ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാലും നമ്മൾ നമ്മുടെ നാടിനെ സംരക്ഷിച്ചേ പറ്റൂ. ഈ ജോലി അത്ര എളുപ്പമാവില്ല ദീപ്തി. എന്തായാലും മീറ്റിംഗ് കഴിയട്ടെ. എന്തൊക്കെയാണ് പ്ലാൻ എന്ന് അറിയാലോ. ആ താൻ വാ, ടൈമായി. ഋഷികേഷ് സാറും ധനപാലൻ സാറും ഒക്കെ ഇവിടെ. ഞാനിവിടെ വരുമ്പോഴേക്ക് അവരെ കാണാറുണ്ടല്ലോ. രണ്ടുപേരും വിളിച്ചിരുന്നു, ഞാനിവിടെ ഇല്ലെന്ന് കള്ളം പറഞ്ഞു. കാരണം എനിക്ക് തന്നോട് മാത്രമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ സാർ വിഷയം? യൂത്ത് ലീഡർ രാജു ഇടേവൃത്തന്റെ സ്ഥാനം തെറിച്ചതിന് പിന്നിൽ തന്റെ ഒരു ഒളിയുമ്പുണ്ടായിരുന്നു എന്ന് സംസാരമുണ്ട്. ഏയ്, അതൊക്കെ ശത്രുക്കള് വെറുതെ പ്രചരിപ്പിക്കുന്നത്. സാരമില്ലടോ, അതൊക്കെ വേണം. രാഷ്ട്രീയമാണ്, ഇങ്ങനെ പാരവെപ്പും കുതികാല് വെട്ടും ഒക്കെ കൊണ്ട് അതിന്റെ ഒരു രസമുള്ളൂ. അതുകൊണ്ടല്ലേ തന്നെ എനിക്കിഷ്ടം. ആ അതൊക്കെ പോട്ടെ, തന്റെ ഏട്ടന്റെ റിസോർട്ടൊക്കെ എങ്ങനെ പോകുന്നു? അയ്യോ, ബിസിനസ്സൊക്കെ തീരെ കുറവാന്ന്. ഏട്ടൻ പെട്ടുപോയ ലക്ഷണമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ ബിസിനസ് കൊടുത്താലോ തന്റെ ഏട്ടൻ സൂരജിന്. ബീഹാർ രാഷ്ട്രീയം കലങ്ങി മറിയുന്നൊക്കെ തനിക്കറിയാമല്ലോ. എം എൽ എ മാർ കൂറുമാറാനും വിശ്വാസ വോട്ടിൽ ഭരണം നഷ്ടപ്പെടുവാനുമുള്ള സാധ്യതയുണ്ട്. ഭരണകക്ഷിയിലെ കൂർമ്മ ബുദ്ധിക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീയാന്ത് സഹായ് സാബ്. അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ്. മുന്നിൽ നിന്നല്ല, പിന്നിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ മുഴുവൻ. അവിശ്വാസ പ്രമേയം നിയമസഭയിൽ എത്തുന്നവരെ അവിടുത്തെ 9 MLA മാരെ രഹസ്യമായി ഇവിടുത്തെ ഏതെങ്കിലും സങ്കേതത്തിൽ പാർപ്പിക്കണം. അത്തരൊരു സങ്കേതം കിട്ടുമോന്ന് ശ്രീകാന്ത് സഹായി എന്നോട് ചോദിച്ചു. ആലോചിച്ചപ്പം സൂരജന്റെ റിസോർട്ടിൽ താമസിപ്പിക്കുന്നത് സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. താൻ കൂടെ നിൽക്കുമെങ്കിൽ രഹസ്യമായി അവരെ റിസോർട്ടിലെത്തിക്കാം. 9 MLA മാരും 3 വിശ്വസ്തരായ പാർട്ടി നേതാക്കന്മാരും അടക്കം 12 പേർ അവിടെ താമസിക്കാൻ കുറേ ദിവസം അവിടെ താമസിക്കേണ്ടി വരും. തൻ്റെ ഏട്ടന് വലിയൊരു തുക കിട്ടും, വാടക ഇനത്തിലും ഫുഡ് ഇനത്തിലും ഒക്കെ. റിസോർട്ടിന് അതൊരു ഉണർവുമായില്ലേ? ശ്രീകാന്ത് സഹായ് സാബ് സഹായിച്ചാൽ ബീഹാറിൽ നിന്ന് എനിക്കൊരു രാജ്യസഭാ സീറ്റ് ഉറപ്പാണ്. സൂര്യചേട്ടന് കാശ് കിട്ടും, സാറിന് രാജ്യസഭാ സീറ്റും, പിന്നെ എനിക്കെന്താ നേട്ടം? ആ നിന്റെ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാണ്. നമ്മുടെ കളി അങ്ങ് ഡൽഹിയിലേക്ക് മാറും. ഞാൻ രാജാവാകുമ്പോൾ നീ യുവരാജാവ് ആകില്ലേടെ സുഭേഷ്. എങ്കിൽ ഞാൻ ഏറ്റു, ഞാൻ കൂടെ നിൽക്കാം. അവരോട് വരാൻ പറഞ്ഞോ. ആദ്യം ശ്രീകാന്ത് സഹായ് സാബ് റിസോർട്ടിൽ വരും, അവിടം സുരക്ഷിതമാണോ നോക്കും. തൃപ്തികരമാണെങ്കിൽ 12 പേരെയും റിസോർട്ടിലെത്തിക്കും. ഒക്കെ വളരെ രഹസ്യമായിരിക്കണം. അദ്ദേഹത്തെ ശ്രീകാന്ത് സഹായി എന്ന് തന്റെ ചേട്ടന് പരിചയപ്പെടുത്തരുത്.
ഹാർദിക് യാദവ് എന്നേ പറയാമുള്ളൂ. ഉത്തരേന്ത്യയിലെ ഒരു ടൂർ കണ്ടക്ടർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളം കാണാൻ സഞ്ചാരികൾ വരുന്നു. താൻ നെറ്റ് വഴി ഈ ഹാർദിക് യാദവിനെ പരിചയപ്പെട്ടു. അങ്ങനെ സൂരജിനോട് പറയാമുള്ളൂ. വീട്ടിലും അങ്ങനെ പറയാമുള്ളൂ. അതൊക്കെ ഞാൻ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തോളാം. തൽക്കാലം ഋഷികേഷും ധനപാലനും ഒന്നും ഇതറിയരുത്. ഇല്ല സർ, ഞാൻ ശ്രീകാന്ത് സഹായമായിട്ടൊന്ന് സംസാരിക്കട്ടെ. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തോട് റിസോർട്ടിലേക്ക് വരാൻ പറയാം. നമുക്ക് വീണ് കിട്ടിയ ഒരു ഭാഗ്യമാണിത്. പ്രയോജനപ്പെടുത്തണം, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഒക്കെ ഞാൻ ഏറ്റു സർ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അവർ വരട്ടെ. ദിവാകരന്റെ യഥാർത്ഥ കളി എന്താണെന്ന് ഇവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. റിസോർട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു മാസം ആവാറായി, എങ്കിലും ഇപ്പോഴും ഓട്ടത്തിൽ തന്നെയാ. നടു നിവർത്താനുള്ള സമയം പോലും കിട്ടുന്നില്ല. അതാ മഹേന്ദ്രനെ കാണാൻ വരാൻ പറ്റാത്തത്. എനിക്ക് മനസ്സിലാവും. അതുപോട്ടെ, എങ്ങനെ പോകുന്നു ബിസിനസ്സൊക്കെ? വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. ഇത്തിരി വിഷമത്തില്. ഈ രംഗത്ത് വലിയ കോമ്പറ്റീഷനൊക്കെ ഉള്ളതല്ലേ? തുടങ്ങിയതല്ലേ ഉള്ളൂ, കുറച്ച് കാത്തിരിക്കുക, ഒക്കെ നന്നായിട്ട് വരും. ഇത്രയും കാലം ഞാൻ പുറത്ത് ജീവിച്ചു, ചുരുക്കം ദിവസങ്ങളാണ് ജയിലിൽ കിടന്നത്. ബാക്കി കാലം അത്രയും പുറത്ത് ജീവിച്ചിട്ടും തന്നെപ്പോലൊരു സുഹൃത്തിനെ കിട്ടാൻ കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇപ്പൊ പുറത്ത് ജീവിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ജയിലിനകത്ത് എന്തുമാത്രം സാന്ത്വനമായിരുന്നു താനെന്ന്. ഈ കൂട്ടുകാരൻ എനിക്ക് ജീവിതാവസാനം വരെ കൂടെ വേണം. അതുകൊണ്ട് തന്നെ തന്റെ മോചനത്തിനായി ഞാനൊരു ലീഡിംഗ് വക്കീലിനെ ഏർപ്പാടാക്കി കഴിഞ്ഞു. സൂരജ്, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അമ്മ പറയും താനുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനിന്ന് ജീവിക്കുന്നതെന്ന്. അസുഖമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? എന്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖമായി. സൂരജ്, എനിക്ക് വേണ്ടി വക്കീലിനെ ഏർപ്പാടാക്കിയത് തന്നെ വലിയ കാര്യമാണ്. കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് തോന്നരുത്. സുനന്ദയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുത്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. വീട്ടിലെ സ്ഥിതി ഇച്ചിരി കഷ്ടത്തിലാണ്. എനിക്ക് മനസ്സിലാവും. എൻ്റെ റിസോർട്ടിൽ തന്നെ ജോലി കൊടുക്കാൻ നോക്കാം. അല്പം ഒന്ന് കഴിയട്ടെ. ആ, ഒന്ന് നല്ല രീതിയിലൊക്കെ വന്നോട്ടെ. അധികം വൈകാതെ തന്നെ സുനന്ദയ്ക്ക് റിസോർട്ടിൽ ജോലി കൊടുക്കാം. ഏതായാലും സൂരജിനെ ഒന്ന് വന്ന് കാണാൻ ഞാൻ സുനന്ദയോട് പറയാം. ശരി, വൈകാതെ തന്നെ ഞാൻ മഹേന്ദ്രനെ പുറത്തിറക്കും. അതോടെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. താൻ വിഷമിക്കാതെ. മഹേന്ദ്രൻ വാ, സമയായി. പോട്ടെ, ഞാൻ വീണ്ടും വരും വക്കീലുമായിട്ട്. ശരി എന്നാ. നിങ്ങളുടെയൊക്കെ ശ്രമങ്ങളാണ് എന്നെ ജയിൽ മോചിതനാക്കിയത്. നിങ്ങൾ ജയിലിൽ നിറങ്ങാൻ കാരണം സച്ചിനാണ്. അദ്ദേഹത്തിന് നല്ല മനസ്സാണ്. ഞങ്ങളെ വിട്ടേക്ക്, എങ്കിലും സച്ചിൻ സാറിനെ മറക്കരുത്. അവന് മറക്കാനോ? അവൻ സർവ്വതും വിറ്റും കടം വാങ്ങിയും ഇവിടെ കാശടച്ചു. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ പുറത്തു വരുമായിരുന്നോ? ആട്ടെ, അവൻ്റെ കാര്യം എന്തായി? എന്നെ സഹായിച്ചതിന്റെ പേരിലാണ് അവന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. സച്ചിൻ സാറിന് ജാമ്യം കിട്ടി, ജയിലിൽ നിറങ്ങി. ഇനി കേസ് നടത്തേണ്ടി വരും. അല്പം താമസിച്ചെങ്കിലും നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയല്ലോ. സന്തോഷമുണ്ട്.
ഇനി കുറച്ചുനാൾ വിശ്രമിക്കാം. ഭാവി കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി പിന്നെ സംസാരിക്കാം. എന്ത് ഭാവി? ഒക്കെ തകർന്നു പോയില്ലേ? അങ്ങനെ തകർന്നു പോകുന്ന ഒരാളല്ലല്ലോ താങ്കൾ. പ്രതീക്ഷ കൈവിടരുത്. ഈ തകർച്ചയിൽ നിന്നും കരകയറിയേ പറ്റൂ. എങ്ങനെ കരകയറും? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത്രയും കാലം വിയർപ്പൊഴിക്ക് ഉണ്ടാക്കിയതൊക്കെ പോയില്ലേ? ഞാൻ മാത്രമല്ല, എൻ്റെ മോളും മരുമോനും ഒക്കെ തകർന്നുമില്ലേ? ജെന്നിഫർ, എൻ്റെ മോളുടെയും മരുമോൻ്റെയും ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. താനൊന്ന് വിളിക്കവരെ. വിളിക്കാം സർ. ആദ്യം നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം, അവിടെ ചെന്നിട്ട് വിളിക്കാം. ശരി, വി വിൽ മീറ്റ് അഗൈൻ. ഓക്കെ ഓക്കെ. ഹലോ ജെന്നിഫ. അനുപമ മാഡം, ഇവിടെ ഒരാൾക്ക് മോളുടെയും മരുമോന്റെയും ശബ്ദം കേൾക്കണമെന്നൊരാഗ്രഹം. എന്റെ ഡാഡി ജയിലിൽ നിറഞ്ഞോ? ഇറങ്ങി, ഞാൻ ഫോൺ കൊടുക്കാം. മോളെ. ഡാഡി. എന്റെ മോൾക്ക് സുഖമാണോ? എന്ത് സുഖമല്ലേ മോളെ, ഒക്കെ ഡാഡിയായിട്ട് നശിപ്പിച്ചു അല്ലേ. സാരമില്ല, ഈ കൃഷ്ണകുമാറിന് ജീവനുണ്ടെങ്കിൽ എല്ലാം പഴയ പടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഡാഡി പുറത്തിറങ്ങിയല്ലോ, എനിക്ക് സന്തോഷമായി. ഡാഡി ഇങ്ങോട്ട് വരണം, പെട്ടെന്ന് തന്നെ. എനിക്ക് എന്റെ ഡാഡി ഒന്ന് കാണണം. അതൊക്കെ നടക്കും മോളെ. മോൾ സച്ചിൻ ഒന്ന് ഫോൺ കൊടുക്ക. സച്ചിൻ ഇപ്പൊ പഴയ പടിയല്ല ഡാഡി, ആളാകെ മാറി. ഏത് നേരവും മദ്യലഹരിയല്ല സച്ചിൻ, മറ്റൊന്നിലും ഒരു ശ്രദ്ധയില്ല. മോൾ സച്ചിൻ ഒന്ന് ഫോൺ കൊടുക്ക. സച്ചിൻ, സച്ചിൻ. എന്താടി എന്താടി കിടന്നു പോകുന്നേ? ഡാഡിയാ വിളിക്കുന്നേ. ഡാഡി ജയിലിൽ നിന്നിറങ്ങി, സച്ചിനോട് സംസാരിക്കണമെന്ന്. ഡാഡി, നിന്റെ ഒരു ഡാഡി, എനിക്ക് അവരുടെ ഫോൺ വേണ്ട. അയാള് കാരണ എന്റെ ബിസിനസും എന്റെ ജീവിതവും ഒക്കെ തകർന്നത്. എനിക്ക് ആരോട് സംസാരിക്കണ്ട? ഡാഡി, സച്ചിന് സംസാരിക്കണ്ടെന്ന് അവൻ പറയുന്നത് ഞാൻ കേട്ടു മോളെ. മോള് വിഷമിക്കാതെ, ഈ ഡാഡി ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവന്റെ പഴയ ജീവിതം വീണ്ടെടുക്കും. എനിക്ക് വേണ്ടി അവൻ ചിലവാക്കിയ കാശ് ഞാൻ തിരികെ കൊടുക്കും. പഴയ നിലയിലേക്ക് അവനെ ഞാൻ കൊണ്ടുവരും. മോള് ധൈര്യമായിട്ടിരിക്കുക. ഡാഡി നാട്ടിലേക്ക് വരാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാവട്ടെ. ശരി മോളെ. ഓക്കെ ഡാഡി. ജെന്നിഫർ, നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 3 മാസമായി. കമ്പനിയിലെ തൊഴിലാളികളുടെ ശല്യമാണ് പ്രധാന കാരണം. പിന്നെ ശപിക്കപ്പെട്ട ചില നിമിഷങ്ങളുടെ ഓർമ്മകളും അവിടെ എത്തുമ്പോൾ എൻ്റെ മനസ്സിൽ വരും. താങ്ങാൻ പറ്റുന്നില്ല എനിക്ക്. എന്താ ജെന്നിഫർ? ജെന്നിഫർ,
പത്രമൊക്കെ എത്ര പേജാ, ഇത് വായിക്കുന്നവനെ സമ്മതിക്കണം. സാറേ, നമ്മൾ തമ്മിൽ പരിചയമുള്ളതാണെന്ന് ഇവിടെ ആരും അറിയരുത്. ഒരു ഗ്യാപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തോളാം. പിന്നെ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും റിസോർട്ടിൽ എങ്ങനെയെങ്കിലും ജോലി സംഘടിപ്പിച്ചിരിക്കണം. മനസ്സിലായല്ലോ അമ്മേ. ഇതാ ആരോ കാണാൻ വന്നിരിക്കുന്നു. ഇതാര സുനന്ദയോ? കേറി വാ. എന്താ വന്നത്? വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അമ്മയ്ക്ക് അച്ഛന് മനസ്സിലായില്ലേ? സൂര്യചേട്ടന്റെ ജയിലിലെ സുഹൃത്തില്ലേ മഹേന്ദ്രൻ, അയാളുടെ ഭാര്യ. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഏതോ ബ്ലേഡുകാരെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദീപ്തിക്ക് പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാ. ദീപ്തി ഇവിടെ ഇല്ലായിരുന്നു. നമ്മുടെ നേതാവ് ചെന്നിട്ടാ പ്രശ്നമൊക്കെ പരിഹരിച്ചു കൊടുത്തത്. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഞാനങ്ങനെ കുറേ പേരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതും അത്ര തന്നെ. എന്താ പേര് പറഞ്ഞത്? മറന്നുപോയി. സുനന്ദ. ആ സുനന്ദ, എന്തിനാ വന്നേ? മോളെ വാ, ഇരിക്കേ. ഇരിക്കൊന്നും വേണ്ടമ്മേ. ഒന്നിവിടെ വരെ വന്ന് സൂരജ് സാറിനെ കാണുമെന്ന് മഹേന്ദ്രട്ടൻ പറഞ്ഞിരുന്നു. മോനെ, സൂരജേ. നമസ്കാരം സർ. ഞാൻ ജയിലിൽ ചെന്ന് മഹേന്ദ്രനെ കണ്ടിരുന്നു. അമ്മേ, ഇവരുടെ കാര്യം വലിയ കഷ്ടത്തില്ല. റിസോർട്ടില് ഒരു ജോലി കൊടുക്കാമെന്ന് എന്നോട് ചോദിച്ചു. ഒഴിവുണ്ടെങ്കിൽ ജോലി കൊടുക്കുമോനെ? മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുനന്ദയ്ക്ക് ഒരു ജോലി കൊടുത്തേ പറ്റൂ. ജയിലിൽ നിനക്ക് അവൻ കൂട്ടുനിന്നില്ലേ? അവൻ ചെയ്ത സഹായങ്ങൾ എന്റെ മോന് മറക്കാൻ പറ്റുമോ? ജയിലിൽ നിനക്ക് അവൻ കൂട്ടുനിന്നില്ലേ? അവൻ ചെയ്ത സഹായങ്ങൾ എന്റെ മോന് മറക്കാൻ പറ്റുമോ? കുറെ കടമുണ്ട്, അതൊക്കെ തീർക്കണം. കടം തന്നവരൊക്കെ ശല്യപ്പെടുത്താനും തുടങ്ങി. മഹേന്ദ്രട്ടന്റെ അമ്മയാണെങ്കിൽ എപ്പോഴും ആശുപത്രിയില്ല. പിന്നെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം, മറ്റു ചെലവുകളും, ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചു. എന്റെ മോനെ കുറിച്ച് ഓർക്കുമ്പോ കരയല്ലേ മോളെ. നിനക്ക് സൂരജ് റിസോർട്ടിലൊരു ജോലി തരും. നിന്റെ ഭർത്താവ് കാരണം എന്റെ കുഞ്ഞിന്ന് ജീവിച്ചിരിക്കുന്ന തന്നെ. സുനന്ദയ്ക്ക് ജോലി കൊടുക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. വേണ്ട മോനെ, അതൊന്നും വേണ്ട. നീ എന്തായാലും പറഞ്ഞില്ലേ രണ്ടു മൂന്ന് പേരെയും കൂടെ വേണമെന്ന്. മോളെ, നീ നാളെ തൊട്ട് ജോലിക്ക് വന്നു. വലിയ ഉപകാരം. എന്നാ ഞാൻ ചെല്ലട്ടെ. മോള് പോവാൻ വരട്ടെ. ഞാനിപ്പോ വരാം. ദൈവം പോലത്തെ മനുഷ്യനാ നിങ്ങൾ. ഈ ജോലി കിട്ടുന്നതോടെ
എന്റെ എല്ലാ കഷ്ടപ്പാടുകളും മാറും. ഇത് കുറച്ച് കാശാ. മോൾ പോകുന്ന വഴിക്ക് കുറച്ച് അരിയും പലചരക്കും വാങ്ങിക്ക്. നല്ല ഭക്ഷണം ഉണ്ടാക്കി അമ്മയ്ക്കും മോനും കൊടുക്ക. ഒരിക്കലും മറക്കില്ല അമ്മ, വലിയ ഉപകാരം. അയ്യോ, ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട്, സമയമായി, ഞാൻ പോയിട്ട് വരാം. പോക്കോ. സുനന്ദയ്ക്ക് ജോലി കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് വേണ്ടായിരുന്നു. എന്താ ശമ്പളം കൊടുക്കണ്ടേ? അച്ഛനറിയാലോ റിസോർട്ട് ഇപ്പൊ നല്ല നിലയിലല്ല പോകുന്നതെന്ന്. അതൊന്നും നിന്റെ അമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ. അയാൾക്കേ മനുഷ്യ പറ്റി കുറച്ച് കൂടിപ്പോയി. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ സുഭാഷ്. ഇദ്ദേഹമാണ് ഈ റിസോർട്ടിന്റെ ഓണർ. ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് മാസങ്ങളേ ആയുള്ളൂ. നീ എന്നെ ഇവിടുത്തെ തൂപ്പുകാരനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാലും എനിക്ക് വിഷമമില്ലടാ.